ബലാത്സംഗ കേസിൽ പ്രതി ചേർക്കപ്പെട്ട സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരി അവസാനം നട്ടല് വളച്ച് മുട്ടുകുമ്പിട്ട് മുംബൈ പോലീസിന് മുന്നിൽ നിൽക്കുകയാണ്. എന്താണ് ചോദ്യം? ബിനോയ് കോടിയേരിയും വിനോദിനി ബാലകൃഷ്ണനും ഒക്കെ ആവർത്തിച്ച് പറഞ്ഞു, ഡി എൻ എ ടെസ്റ്റിന് ഞാൻ തയ്യാറല്ല. അപ്പോൾ ഡി എൻ എ ടെസ്റ്റ് ഒരു കാരണവശാലും അംഗീകരിക്കില്ല. കോടതിയിൽ ഉയർന്ന വാദമുഖങ്ങളിലൊക്കെ ബിനോയ് കോടിയേരി ഉയർത്തിയ വിഷയം ഈ തരത്തിൽ തന്നെയായിരുന്നു, ഡി എൻ എ ടെസ്റ്റിന് തയ്യാറല്ല. പക്ഷേ യുവതി ഉറച്ചു നിന്നു. ഈ കുഞ്ഞ്, യുവതിയുടെ 8 വയസ്സുകാരൻ കുഞ്ഞ് ബിനോയ് കോടിയേരിയുടെ കുട്ടിയാണ്. ആ ബിനോയ് കോടിയേരിയുടെ കുഞ്ഞിന്റെ പിതൃത്വം തെളിയിക്കേണ്ടതുണ്ട്. അത് ബിനോയ് കോടിയേരി നിഷേധിക്കുന്നിടത്തോളം കാലം തന്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണ്, തന്റെ ചാരിത്രശുദ്ധിയെ അപമാനിക്കുന്നതാണ്, അതോടൊപ്പം തന്റെ മാതൃത്വത്തെ അപമാനിക്കുന്നതാണ്. ഇതിന് പരിഹാരമുണ്ടാകുന്നതിനാണ് ഡി എൻ എ ടെസ്റ്റ്. കാരണം തന്റെ കുഞ്ഞിന്റെ പിതൃത്വം നിയമപരമായി തെളിയിക്കുക വഴി തന്റെ അഭിമാനം സമൂഹത്തിലും കുഞ്ഞിന്റെ അഭിമാനം സമൂഹത്തിലും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഈ തരത്തിലാണ് യുവതിയുടെ നിലപാട് വന്നത്. അങ്ങനെ കോടതി അവസാനം യുവതിയുടെ വാദമുഖങ്ങൾ അംഗീകരിക്കുകയും മുൻകൂർ ജാമ്യ ഹർജിയിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട്, ബിനോയ് കോടിയേരിക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് എടുത്ത ഏറ്റവും കടുത്ത ക്ലോസ് കണ്ടീഷൻ ഈ തരത്തിലായിരുന്നു. മുംബൈ പോലീസ് ആവശ്യപ്പെടുന്ന പക്ഷം ബിനോയ് കോടിയേരി ഡി എൻ എ ടെസ്റ്റിന് വിധേയനാകണം. മുംബൈ പോലീസിന് മുന്നിൽ അതോടൊപ്പം മറ്റൊരു കണ്ടീഷൻ, എല്ലാ തിങ്കളാഴ്ചയും ബിനോയ് കോടിയേരി മുംബൈ പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. ബിനോയ് കോടിയേരി അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായി. ഹാജരായപ്പോൾ തന്നെ ബിനോയ് കോടിയേരിയോട് മുംബൈ പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഡി എൻ എ ടെസ്റ്റിന് വിധേയനാകാൻ എന്നാണ്. രക്തസാമ്പിളുകൾ എടുക്കണം. ഡി എൻ എ ടെസ്റ്റിന് ബിനോയ് കോടിയേരി ഹാജരായേ പറ്റൂ. വിട്ടുവീഴ്ചയ്ക്ക് മുംബൈ പോലീസ് തയ്യാറല്ല. രക്തസാമ്പിളുകൾ എടുക്കണം. പോലീസ് ആ തരത്തിൽ നിർദ്ദേശം നൽകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക നോട്ടീസ് മുംബൈ പോലീസ് ബിനോയ് കോടിയേരിക്ക് നൽകും. അപ്പോൾ ഇതിലെ അപകടമാണ് ബിനോയ് കോടിയേരി മനസ്സിലാക്കുന്നത്. കാരണം ജാമ്യം ലഭിച്ചിട്ട് വിരലിലെണ്ണാവുന്ന ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ജാമ്യം ലഭിച്ച് വിരലിലെണ്ണാവുന്ന ദിവസം ആകുമ്പോൾ ജാമ്യം ലഭിച്ചു എന്നുള്ളത് ബിനോയ് കോടിയേരിക്ക് ആശ്വാസപരമായ കാര്യമാണ്. പക്ഷേ ജാമ്യത്തിലെ 2 പ്രധാന കണ്ടീഷനിൽ അതിപ്രധാനമായ കണ്ടീഷൻ ഈ ഡി എൻ എ ടെസ്റ്റാണ്. എല്ലാ തിങ്കളാഴ്ചയും ഒഷിവാര പോലീസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ബിനോയ് കോടിയേരി ഹാജരാകണം. അതിനുമപ്പുറത്തേക്ക് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഡി എൻ എ പരിശോധന ആവശ്യപ്പെട്ടാൽ, ആവശ്യപ്പെടുന്ന പക്ഷം പോലീസുമായി ഡി എൻ എ ടെസ്റ്റിന് സഹകരിക്കണം. മുൻകൂർ ജാമ്യത്തിലിറങ്ങി ഏറ്റവും ആദ്യ ദിവസം തന്നെ, അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ആദ്യ ഹാജരാകേണ്ട ആദ്യ ദിവസം തന്നെ ഒഷിവാര പോലീസ് സ്റ്റേഷനിലെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ബിനോയ് കോടിയേരിയോട് പറയുന്നു, ഡി എൻ എ ടെസ്റ്റിന് ഹാജരാകണം, രക്തസാമ്പിൾ പരിശോധിക്കണം, ഞങ്ങൾ ഒഫീഷ്യലായി നോട്ടീസ് തരാം. ബിനോയ് കോടിയേരി ഒരു വിയോജിപ്പുമില്ലാതെ ആ മുംബൈ പോലീസിന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ, അവരുടെ നിലപാടിന് മുന്നിൽ, ആ ഇരയ്ക്ക് നീതി ഉറപ്പാക്കാനുള്ള മുംബൈ ഒഷിവാര പോലീസിന്റെ തീരുമാനത്തിന് പിന്നിൽ ബിനോയ് കോടിയേരി മുട്ടുമടക്കിയിരിക്കുന്നു, നട്ടല് വളച്ചിരിക്കുന്നു. അതിൽ അപകടം ബിനോയ് കോടിയേരി മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. കാരണം ആദ്യ ദിവസം തന്നെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ മുന്നിലേക്ക് എത്തിയ ബിനോയ് കോടിയേരിയോട് ഡി എൻ എ ടെസ്റ്റിന് ഹാജരാകാൻ പോലീസ് പറയുകയും തനിക്ക് സമ്മതമില്ല എന്ന് ബിനോയ് കോടിയേരി അറിയിക്കുകയും ചെയ്താൽ പോലീസ് ബിനോയ് കോടിയേരിയിൽ നിന്ന് ബിനോയ് കോടിയേരിയുടെ സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങും. അത് എഴുതി തരാൻ പറയും. ഞാൻ ഡി എൻ എ ടെസ്റ്റ് നടത്താൻ സമ്മതമല്ല, പോലീസിന്റെ ആവശ്യം ഞാൻ നിരാകരിക്കുന്നു, എനിക്ക് സമ്മതമില്ല. അപ്പോൾ മുംബൈ ഒഷിവാര പോലീസ് ഒരു ഒഫീഷ്യൽ നോട്ടീസ് ബിനോയ് കോടിയേരിക്ക് നൽകും. ശേഷം ബിനോയ് കോടിയേരിയോട് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങുകയും ചെയ്യും. ഫലത്തിൽ സംഭവിക്കാൻ പോകുന്നത് മുംബൈ പോലീസിന്റെ ഒഫീഷ്യൽ നോട്ടീസും അതോടൊപ്പം ബിനോയ് കോടിയേരിയുടെ വിസമ്മത പത്രവും കൂടി ചേർത്ത് ഒഷിവാര ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ മുംബൈ സെഷൻസ് കോടതിയിൽ ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യും. എന്താണെന്ന് പറഞ്ഞാൽ, ബെയിൽ കണ്ടീഷൻ കംപ്ലൈ ചെയ്യാൻ ബിനോയ് കോടിയേരി തയ്യാറല്ല. അതുകൊണ്ട് ബിനോയ് കോടിയേരിയുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ബിനോയ് കോടിയേരിക്ക് അനുവദിച്ച ജാമ്യം റദ്ദു ചെയ്യണം. അങ്ങനൊരു അഫിഡവിറ്റ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടേതായി കോടതിയുടെ മുന്നിലെത്തിയാൽ കോടതി ആ നിമിഷം ഈ നൽകിയിരിക്കുന്ന ജാമ്യം, ആ ബോണ്ട് ക്യാൻസൽ ചെയ്യും. ഫലത്തിൽ അടുത്ത നിമിഷം തന്നെ മുംബൈ പോലീസിന് ബിനോയ് കോടിയേരിയെ അറസ്റ്റ് ചെയ്യാനും സാധിക്കും. ഇത് തിരിച്ചറിയുന്ന ഇടത്താണ് ബിനോയ് കോടിയേരി ഡി എൻ എ ടെസ്റ്റിന് ഹാജരാകാൻ സമ്മതിക്കുന്നത്. ആ സമ്മതത്തിന്റെ അർത്ഥം ഇത്രമാത്രം. ബിനോയ് കോടിയേരിയോട് ബിനോയ് ഒഷിവാര പോലീസ് പറയുന്നു, ഡി എൻ എ ടെസ്റ്റ് നടത്തണം. ഇന്നലെ വരെ പറഞ്ഞിരുന്നത് പറ്റില്ല എന്നാണ്. മുംബൈ പോലീസിന്റെ മുഖത്തു നോക്കി പറ്റില്ല എന്ന് പറയാനുള്ള നട്ടല്ലോ ആർജവുമോ ബിനോയ് കോടിയേരിക്കില്ല.
പറ്റി സമ്മതിച്ചേ പറ്റൂ. സമ്മതിച്ചില്ല എങ്കിൽ മണിക്കൂറുകൾക്കകം അല്ലെങ്കിൽ വിരലിലെണ്ണാവുന്ന ദിവസത്തിനകം ബിനോയ് കോടിയേരി അറസ്റ്റ് ചെയ്യപ്പെടും. ഒഷിവാര പോലീസ് ഒരു അഫിഡവിറ്റ്, അവരുടെ നോട്ടീസ് പ്ലസ് റിപ്ലൈ, റിജക്ഷൻ റിപ്ലൈ, സമ്മതമല്ല വില്ലിംഗ്നെസ് അൺവില്ലിംഗ്നെസ് ടു ക്യാരി ഡി എൻ എ ടെസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് പോവുകയും അത് കണ്ടീഷൻ വയലേറ്റ് ചെയ്തു, ബെയിൽ കണ്ടീഷൻ വയലേറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ ജാമ്യം റദ്ദാക്കപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അങ്ങനെ നിവർത്തിയില്ലാതെ അറസ്റ്റിൽ നിന്ന് അറസ്റ്റിലേക്ക് പോകുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി ബിനോയ് കോടിയേരി ഒഷിവാര പോലീസിന് മുന്നിൽ കുമ്പിട്ടിരിക്കുന്നു, നട്ടല് വളച്ചിരിക്കുന്നു, മുട്ടുമടക്കിയിരിക്കുന്നു, താൻ ഡി എൻ എ ടെസ്റ്റിന് തയ്യാറെന്ന് അറിയിച്ചിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.